ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ഡ്രീംസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിട്ടിലൻ ന്യൂട്ടല കേക്കാണ്. അപ്പം നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീഡിയോ മുഴുവനും കാണുക. അപ്പം നമുക്ക് ഈ ഒരു ന്യൂട്ടല കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു വലിയ അരിപ്പ് വെച്ച് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഇതാ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. വടിച്ചെടുത്ത മൈദയാണ്. ഞാനിപ്പോൾ മെഷർമെൻ്റ് അളവിലല്ല, സാധാ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണാണ്. നമുക്കിതിലേക്കിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതാ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കൊക്കോ പൗഡർ ഒന്നര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നല്ല കളറും നല്ല ചൊയൊക്കെ ഉള്ള കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങളുടേത് കളർ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം മൂന്ന് തവണ തന്നെ അരിച്ചെടുക്കുക, എന്നാലേ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ. ഒരു ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത്. അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് വേർതിരിച്ചെടുക്കാം. അപ്പം ഇത് നമ്മളുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു മുട്ടയുടെ വെള്ള ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതാ ഇനി നമുക്കിതാ മുട്ടയുടെ വെള്ള നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം, ഇത് ഇപ്പം കുറച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ വെള്ള ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളിതാ മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ഈ ഒരു മഞ്ഞയിലേക്ക് വാനില എസൻസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കുക. ഇനി നമുക്കിത് മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മഞ്ഞയുടെ ഇത് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ ഈ മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. സോറി, ഒന്നല്ല രണ്ട് ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇത് നമ്മുടെ ബട്ടറും നെയ്യും ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഒരുമിച്ച് തന്നെ ഇതാക്കിയതാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. മെയിൻ ഐറ്റമായ ന്യൂട്ടല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ട് ലൂസാക്കിയതാണ്. ഇത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ന്യൂട്ടലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു മുട്ടയിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു നാലോ അഞ്ചോ പാർട്ടായിട്ട് ഫ്രഷ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മെല്ലനെ മെല്ലനെ ഇളക്കി ഇതൊക്കെ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇത് ഞാനിപ്പോൾ ഒരു കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പം അളവ് എന്ന് വെച്ചാൽ ഞാനിപ്പം എന്താ പറയുക, ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു കേക്ക് പാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾ ചേർക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം മുട്ടയിലേക്ക് പാല് ചേർത്തിരുന്നു, എന്നേരം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലൊഴിച്ചിട്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ
ഞാൻ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് കുക്കർ ആദ്യമേ സെറ്റാക്കി വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബട്ടർ പേപ്പർ വയ്ക്കുന്ന ഇതാക്കുന്ന സമയത്ത് ബാറ്റർ റെഡിയായതിന് ശേഷം ബട്ടർ പേപ്പർ വയ്ക്കാതെ ആദ്യമേ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാറ്റർ കുറേ സമയം ഇങ്ങനെ തന്നെ വെച്ചാൽ കേക്ക് മര്യാദയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഇത് ഞാനൊരു ഈർക്കിള് കൊണ്ട് ഉള്ളിലെ എയർ ബബിൾസും കേക്കൊക്കെ ഒന്ന് ലെവലായി പൊന്താൻ വേണ്ടിയിട്ടൊരു ഈർക്കിൾ ഉണ്ടെന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കുക്കർ വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുക, പിന്നീട് അത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് തന്നെ വെന്തിട്ടിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടുണ്ട്, നമുക്ക് എന്തായാലും ഇതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പം എനിക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യം 45 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. കേക്ക് തയ്യാറായി. ഇതാ നൈസ് ആണെങ്കിലും നല്ല സോഫ്റ്റിയാണ് കണ്ടോ. ഇനി നമ്മളിതാ ഈ ഒരു ഫോർക്ക് അതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടും പൊങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് ലെയറായിട്ട് മുറിച്ചിട്ട് ക്രീം തേക്കും പിന്നെ ന്യൂട്ടല ഒക്കെ ആക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ, അപ്പോൾ ഇതാ ഞാൻ ന്യൂട്ടലയിൽ കുറച്ച് പാലൊഴിച്ചിരുന്നു, അത് പോരാ നമുക്ക്. ഇതിലേക്കൊരു 2 ടീസ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് ലൂസാക്കി എടുക്കുക. അഥവാ നന്ന ലൂസായി എന്നുണ്ടെങ്കിൽ കുറച്ച് ന്യൂട്ടല ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതാ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിരുന്നു. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം എടുത്തിട്ടാണ് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ന്യൂട്ടലിലേക്ക് ബദം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അപ്പൊ ഇതാ നമ്മുടെ ന്യൂട്ടല കേക്ക് ഇവിടെ റെഡിയായി. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, കാണിച്ചേരാൻ വിട്ടുപോയതാണ്, ഞാൻ ഫ്രീസറിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം വീണ്ടും ആ നമ്മുടെ ന്യൂട്ടലയുടെ മിക്സ് കുറച്ച് കട്ടിയുള്ളതാണ് ഒഴിച്ചിട്ട് വീണ്ടും ബദം കുറച്ച് ഇങ്ങനെ തന്നെ മുറിച്ചിട്ട് ഒന്ന് ചെയ്തതാണ്. അപ്പൊ ഇതാ ഇത് നമ്മളുടെ കേക്ക് റെഡിയായി. നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.